നമസ്കാരം, റാഫ് ടോക്സ് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം. സമീപകാലത്ത് ലയണൽ മെസ്സിയെക്കുറിച്ച് ഏറ്റവും കൂടുതൽ സംസാരിക്കേണ്ടി വന്ന വ്യക്തിയാണ് FC ബാഴ്സലോണയുടെ പരിശീലകനായ സാവി. നമുക്കറിയാം, ഓരോ തവണ മാധ്യമങ്ങളെ അഭിമുഖീകരിക്കുമ്പോഴും മെസ്സിയെക്കുറിച്ച് മാധ്യമപ്രവർത്തകർ അദ്ദേഹത്തോട് ചോദിക്കും. ലയണൽ മെസ്സിയുടെ ഭാവി പൂർണ്ണമായും അദ്ദേഹത്തെ ആശ്രയിച്ചാണ് ഇരിക്കുന്നത് എന്നായിരുന്നു ഏറ്റവും ഒടുവിൽ സാവി പറഞ്ഞിരുന്നത്. മെസ്സിക്ക് FC ബാഴ്സലോണയിലേക്ക് വരണമെങ്കിൽ ക്രമാതീതമായ രൂപത്തിൽ അദ്ദേഹം സാലറി കുറയ്ക്കേണ്ടി വരും എന്നുള്ളത് ഇതോടുകൂടി ഉറപ്പാവുകയായിരുന്നു. കഴിഞ്ഞ ദിവസവും സാവി ലയണൽ മെസ്സിയെക്കുറിച്ച് സംസാരിച്ചിട്ടുണ്ട്. മെസ്സി അടുത്ത ആഴ്ച തൻ്റെ തീരുമാനം പ്രഖ്യാപിക്കും എന്നുള്ള കാര്യം സാവി ഇപ്പോൾ സ്ഥിരീകരിച്ചിട്ടുണ്ട്. മാത്രമല്ല, ബാഴ്സയെ സംബന്ധിച്ചിടത്തോളം എല്ലാം നിയന്ത്രണ വിധേയമാണെന്നും ലയണൽ മെസ്സിയെ ഈ ഒരവസരത്തിൽ കുറച്ചു നേരം വെറുതെ വിടുകയാണ് നിങ്ങൾ ചെയ്യേണ്ടത് എന്നുമാണ് സാവി കൂട്ടിച്ചേർത്തിട്ടുള്ളത്. അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ഇങ്ങനെയാണ്: കോൺട്രാക്റ്റുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ ഒരിക്കലും എന്നെ ഇപ്പോൾ ആശങ്കപ്പെടുത്തുന്നില്ല. കാരണം ബാഴ്സ അധികൃതർ എന്നോട് പറഞ്ഞത് എല്ലാം നിയന്ത്രണ വിധേയമാണ് എന്നാണ്. അടുത്ത ആഴ്ച മെസ്സി തൻ്റെ ഭാവിയെക്കുറിച്ചൊരു തീരുമാനമെടുക്കും. ലയണൽ മെസ്സി ഇങ്ങോട്ട് വരികയാണെങ്കിൽ അദ്ദേഹം ഞങ്ങളെ ഒരുപാട് സഹായിക്കും എന്നുള്ള കാര്യം എനിക്കറിയാം. പക്ഷേ നമ്മളിപ്പോൾ കുറച്ച് സമയം അദ്ദേഹത്തെ വെറുതെ വിടുകയാണ് വേണ്ടത്. ഫുട്ബോൾ ഇഷ്യൂ എന്ന നിലയിൽ അത് അദ്ദേഹത്തെ ആശ്രയിച്ചാണ് ഇരിക്കുന്നത്. എന്നെ സംബന്ധിച്ചിടത്തോളം ഇവിടെ യാതൊരുവിധ സംശയങ്ങൾക്കും വകയില്ല. മെസ്സിക്ക് വേണ്ടി എപ്പോഴും ബാഴ്സലോണയുടെ വാതിലുകൾ തുറന്നാണ് കിടക്കുന്നത്. ഇതാണ് FC ബാഴ്സലോണയുടെ പരിശീലകനായ സാവി ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത്. മെസ്സി ബാഴ്സയിലേക്ക് വരുമോ ഇല്ലയോ എന്നുള്ള കാര്യത്തിൽ യാതൊരുവിധ ഉറപ്പുകളും നൽകാനാവാത്ത ഒരു സാഹചര്യത്തിലൂടെയാണ് ഇപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. മറ്റു പല ക്ലബ്ബുകളും ഇപ്പോൾ ലയണൽ മെസ്സിയെ സ്വന്തമാക്കാൻ വേണ്ടി മുന്നോട്ട് വന്നിട്ടുണ്ട്. മെസ്സിക്ക് ബാഴ്സയിലേക്ക് തിരികെ എത്താൻ സാധിച്ചിട്ടില്ലെങ്കിൽ ചുരുങ്ങിയത് അദ്ദേഹം ഏതെങ്കിലും ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിലേക്ക് പോവണേ എന്നുള്ള ഒരു ആഗ്രഹമാണ് മെസ്സിയുടെ ആരാധകർ പ്രതീക്ഷിക്കുന്നത്. ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുന്നു. മറ്റൊരു വീണ്ടും കാണാം.